ചലച്ചിത്ര പ്രവർത്തകയായ നയന സൂര്യയെ തിരുവനന്തപുരത്തെ ആൾത്തർ നഗറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് മൂന്ന് വർഷമായി പ്രമുഖ സംവിധായകനായിരുന്ന ലെനിൻ രാജേന്ദ്രൻ്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന നയന നിരവധി ഡോക്യുമെൻ്ററികളുടെ സംവിധായക കൂടിയായിരുന്നു എന്നാൽ നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇതോടെ ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതയ്ക്ക് ആക്കം വർദ്ധിച്ചിരിക്കുകയാണ് കഴുത്ത് ഞെരിഞ്ഞാണ് മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് നയനയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളെക്കുറിച്ചും ക്ഷതങ്ങളെക്കുറിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നിട്ടും അതൊന്നും അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് ആരോപണം നയനയുടെ മരണം കൊലപാതകമാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അത്തരമൊരു സാധ്യതയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് പ്രമുഖ നിയമവിദഗ്ധ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ സൗത്ത് ലൈവിനോട് പ്രതികരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചൊരു മരണമാണ് ആക്ച്വലി ഇതൊരു ഹോമിസൈഡാണ് അപ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് മരണകാരണം കൃത്യമായി അതിൽ മെൻഷൻ ചെയ്ത് കാണുന്നില്ല അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ബോഡിയിൽ നടത്തിയിട്ട് മരണകാരണം കൃത്യമായി വരാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ അതിനൊരു നെഗറ്റീവ് ഓട്ടോപ്സി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് നമുക്ക് അതിന് ഇൻഫോർമേഷൻസ് കിട്ടുന്നില്ല കോസ് ഓഫ് ഡെത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒന്നും വരുന്നില്ല എന്ന് അത് പല കാരണങ്ങൾ കൊണ്ടാവാം പക്ഷെ പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്നൊരു എലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ മുപ്പത്തി ഒന്നേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററോളം കഴുത്തിൽ ലിഗേച്ചർ മാർക്ക് ഉണ്ട് എന്നും അതുപോലെ തന്നെ അടിവയറ്റിൽ ക്ഷതമുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ സാധാരണ നമ്മളുടെ പറ്റിക്കാരും സുഹൃത്തുക്കളായിട്ടുള്ള ഫോറൻസിക് സർജന്മാരൊക്കെ നമ്മളോട് പറഞ്ഞതും ടെക്സ്റ്റുകൾ പറയുന്നതും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതൊക്കെ ഒന്നുകിൽ നമ്മൾ ആരെങ്കിലും നമ്മളെ മനഃപൂർവ്വം ഒരു മേഡറിലേക്ക് എത്തിക്കണം അതായത് ഹാങ്ങിങ് നമ്മൾ കഴുത്ത് ഞരിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഇപ്പോൾ കഴുത്ത് ഞരിച്ച് കൊല്ലുന്ന സന്ദർഭങ്ങളുണ്ടാകുന്ന ബോഡിയിലുണ്ടാകുന്ന അടയാളങ്ങൾ വ്യത്യസ്തങ്ങളാണ് അത് കൈ ഉപയോഗിച്ചാണോ മറ്റ് എന്തൊക്കെയാണോ അതിൻ്റെ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിരിക്കണേ അതൊരു ഇപ്പോൾ തുണിയാണെങ്കിൽ തുണിയുടെ കഷ്ണങ്ങൾ കയറാണെങ്കിൽ കയറിൻ്റെ തുമ്പോ ഞാരികൾ അതൊക്കെ ശരീരത്തിൽ നിന്ന് കണ്ടു കിട്ടാറുണ്ട് ഇത് ലിഗേച്ചർമാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലും പോലീസ് ഒരു ലിഗേച്ചർ കണ്ടെത്തിയതായിട്ടതിൽ കാണുന്നില്ല അതായത് കുരുക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ പോലീസിൻ്റെ കയ്യിൽ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ക്രൈം സീനിൽ നിന്ന് അതെന്തുകൊണ്ട് കണ്ടെടുത്തില്ല ആരെങ്കിലും മറച്ചതാണോ ക്രൈം സീൻ ആദ്യമായി കണ്ട ആളുകളോട് ചോദ്യം ചെയ്തപ്പോൾ ക്രൈം സീൻ കൃത്യമായി തന്നെ അതായത് അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം സീൻ അവർക്ക് കിട്ടിയോ അപ്പോൾ ആ ക്രൈം സീൻ അൺടച്ച്ഡ് ആയിട്ട് മറ്റാരും അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെയോ തൊടാതെ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല ആ സീൻ മാസ്റ്ററിൽ വ്യക്തമായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വളരെയധികം ഇൻവെസ്റ്റിഗേഷൻ ഭാഗത്തു നിന്നുള്ള ലാക്യുണേസിൻ്റെ ഒരു ഒരു മരണം സ്വാഭാവികമായിട്ടുള്ളൊരു മരണം സംഭവിച്ചാൽ ആ മരണം എന്തുമാവാം അത് അന്വേഷിക്കുമ്പോഴാണ് അത് സ്വയംഹത്യാണോ അതല്ലെങ്കിൽ അതിൽ മേർഡർ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ഒരു ഏജൻസിയുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിജിലൻസെല്ലാം ആവശ്യമുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ അൺടച്ച്ഡ് ക്രൈം സീനൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ളത് പക്ഷെ അത് ഒരുപാട് ആളുകൾ അവിടെ വന്ന് ഇടപെട്ടു അപ്പോൾ അത് പൊള്യൂട്ടഡായി അതിൽ പല ഇൻ്റർഫിയറൻസും വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതൊരു നമുക്ക് വ്യക്തമായി പറയാൻ പറ്റുന്നില്ല പിന്നെ പറയേണ്ടത് ബോഡിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്തായാലും സ്ട്രാ ഒരു ഒരു സ്ട്രാങ്കുലീഷൻ നടന്നിട്ടുണ്ട് ഒരു ആണ് ആണത് കഴുത്തിൽ അല്ലെങ്കിൽ കഴുത്തിലാണ് കൃത്യമായി തന്നെ ഇത് വന്നിരിക്കുന്നത് പ്രഷർ വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു സ്വയം ചെയ്തു എന്ന് പറയുന്ന ഈ എസ് വിക്സോലി എന്ന് പറയുന്ന ആ ഒരു അസുഖം ഐ മീൻ അങ്ങനെ പറയുന്ന അതായത് എൻ്റെ കഴുത്ത് ഞാൻ സ്വയം ഞരിച്ച് മരിക്കുന്ന വളരെ അപൂർവമായി പറയുന്ന ഒരു അവസ്ഥയുണ്ട് എൻ്റെ തീരുമാനം മരണമാണ് ഐ വോണ്ട് ടു ഡൈ അങ്ങനെ ഞാൻ മരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ ഇടയിൽ മരിച്ചു പോയതായിരിക്കാം എന്ന് പറയുന്നത് ഞാൻ മരിക്കാൻ ആലോചിച്ചിട്ടേ ഇല്ല പക്ഷേ ഞാനൊരു മോക്കായിട്ടുള്ള ഒരു ആണ് ഇവിടെ ചെയ്യുന്നത് ഒരാൾ സ്ട്രാങ് മോളിൽ നിന്ന് ഹാങ് ചെയ്യുന്നു ഹാങ് ചെയ്യുന്ന സമയത്ത് മരിക്കണം എന്നാഗ്രഹിച്ചിട്ടുള്ളൊരു ഹാങ്ങിങ് അല്ല കാരണം ഒരു ഇറോട്ടിക് ഫീലിംഗ് അതിലൂടെ ലഭിക്കുന്നു എന്നൊരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവാം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവാം അതായത് എനിക്കൊരു ഇറോട്ടിക് ഫീൽ കിട്ടാൻ വേണ്ടി സാധാരണ മെയിൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് അത് കൂടുതൽ കാണുന്നത് കാണുന്നത് ആ പ്ലഷറ് കിട്ടുകയും ചെയ്യാം അപ്പോൾ അതായത് ഹാങ് ചെയ്തിട്ടൊരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ബ്ലഡ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യാതിരിക്കുകയും ഓക്സിജൻ സപ്ലൈ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ ട്രൈ ചെയ്തിട്ടുള്ള കിട്ടുന്ന ഒരു ഫീൽ എന്നാണ് പറയുന്നത് ആ ഫീൽ ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കാം കാരണം നമ്മൾ ആ വിചാരിച്ച പോയിൻറ്റിൽ നമുക്കതിനെ അഴിച്ച് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം തളരും അപ്പം നമ്മുടെ കഴുത്തിലിട്ട് ഞോട്ടഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കെട്ടിയിരിക്കുന്ന കയറഴിക്കാനും നമുക്കൊരിക്കലും സാധിച്ചൊന്നും തരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആക്സിഡൻ്റായിട്ടുള്ളൊരു സ്ട്രാങ്കുലേഷൻ അവിടെ പോസിബിളാവുന്നത് അതായത് അവിടെ കൃത്യമായി തന്നെ അങ്ങനെ സംഭവിക്കാം അപ്പോൾ ആ വ്യക്തി ഒരിക്കലും മരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു പല ഡിപ്രഷൻ ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിലും സൂസൈഡ് അറ്റംപ്റ്റ്സ് ചെയ്യുന്ന കുറേ ആൾക്കാരെ നമുക്കറിയാം പക്ഷെ അവർക്ക് മരിക്കണമെന്നുണ്ടാവില്ല ഒരു ഹെസിറ്റേഷനൽ വൂൺസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരിങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഇതൊക്കെ നമുക്ക് പുറത്തിരുന്ന് പറയാവുന്ന പോസിബിലിറ്റീസ് മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നത് നെഗ്ലിജൻസ് ഉണ്ടായിരിക്കുന്നത് ഈ തൊട്ടടുത്ത ബന്ധുക്കൾക്കും ഏറ്റവും വേദന അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത്രമേൽ സംഘർഷമുണ്ടായത് ഒരു മനുഷ്യൻ്റെ മരണകാരണം അറിയണം എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു നീഡാണ് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള യാതൊന്നും ഇൻവെസ്റ്റിഗേഷൻ്റെ ഉണ്ടായിട്ടില്ല കാരണം ഏത് മരണമാണെങ്കിലും അതിൻ്റെ കാരണം ആ ബോഡി വന്ന് നമ്മളോട് സംസാരിക്കുന്ന അവസ്ഥയൊന്നുമില്ല അപ്പോൾ നമുക്കത് അറിയേണ്ടതുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു ആശ്വാസമാണ് അത് ഇത്രയും നാൾ ഹഷപ്പ് ചെയ്തു എന്നുള്ളതും കൂടി ഇതിലുള്ള ഒരു വലിയ അപകടമാണ് പക്ഷേ ആ സംവിധാനത്തില് ആ ഒരു എക്സി എക്സിക്യൂട്ടീവ് മെഷീനറിയിൽ ഒരുപാട് ലാക്ണാസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ റീസൺ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അന്വേഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ ഏജൻസിക്ക് സാധ്യമല്ലെങ്കിൽ അടുത്ത ഏജൻസിയിലേക്ക് അത് പാസ് ചെയ്യാതെ അവരുടെ ആളുകളെയും മൊത്തം സമൂഹത്തെയും ആശങ്കയിൽ ഇങ്ങനെ നിർത്തുന്ന ഒരവസ്ഥ വരരുത് എങ്കിൽ മാത്രമേ നമുക്ക് അവരോട് അവരുടെ കുടുംബത്തോടും മരണപ്പെട്ട വ്യക്തിയോടൊക്കെ നീതി ചെയ്യാൻ സാധിക്കുള്ളൂ